ഫ്രണ്ട്സ്, കടൽ മച്ചാന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു പെട്ടെന്ന് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൂക്കോട്ട് അമ്പലത്തിന്റെ അടുത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ അമ്പലത്തിന്റെ അടുത്ത് വന്നിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അതേപോലെ ഇന്ന് നമ്മളൊരു കിടിലൻ മംഗളവർമ്മമായിട്ടുള്ള ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളൊരു കുഞ്ഞു മീൻകട സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ അതിന് മുന്നേ വന്ന് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ജസ്റ്റ് ഒന്നൊരു അനുഗ്രഹം വാങ്ങിച്ചാണ്. സന്ധ്യാമതി അകത്തോട്ട് പോയോ വണ്ടിയുടെ അടുത്തുണ്ടായിരുന്നു, ഇപ്പൊ അകത്തോട്ട് പോയെന്ന് തോന്നുന്നു. അപ്പൊ ക്യാമറയുടെ പുറകിൽ മനുവാണ്. ഒരു കുഞ്ഞ് കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കുഞ്ഞു മീൻകട തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കരുനാഗപ്പള്ളിയിലാണ് മീൻകട തുടങ്ങുന്നത്. രാവിലെ 8:30 നമ്മുടെ മീൻകടയുടെ ഉദ്ഘാടനം. ഒരു ചെറിയ സെറ്റപ്പൊക്കെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ വാട്സാപ്പിലൂടെയൊക്കെയാണ് മീൻ കച്ചവടം. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് പറയാം. എന്തായാലും ഇപ്പം ഏകദേശം ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. അരമണിക്കൂറുകൊണ്ട് ഇനിയിപ്പോൾ നേരെ കരുനാഗപ്പള്ളി എല്ലാ അവിടുന്ന് നേരെ ഉദ്ഘാടനം. നമ്മുടെ മീൻകട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ പേരൊരു മീൻകട വേണമെന്ന്. ഏകദേശം ഒരു 5-6 പേരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. എല്ലാവരോടെ ചേർന്ന് കൂട്ടായിട്ട് കരുനാഗപ്പള്ളിയിൽ നല്ല മീനുകൾ എത്തിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കുഞ്ഞു സംരംഭമാണ്. സന്ധ്യാമതി ദേവിയുടെ അടുത്തോട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയി. അമ്മ തിരിച്ചു വരുമ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോവാം. അപ്പൊ സന്ധ്യാമച്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ അവിടുത്തെ അമ്മയുടെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. അമ്മച്ചി കേറ്, വണ്ടി കേറ്, കേറിയാലും കേറിയാലും രാജാവേ. അവക്കെ കേറിയിരുന്നോ? അവന് സന്ധ്യാമ കേറിണ്ടെങ്കിൽ നമുക്ക് നേരെ മീൻകടയിലേക്ക് പോകാം. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കട ഓപ്പൺ ആവുകയാണ്. അപ്പൊ നമ്മുടെ കടയിലേക്ക് നമ്മൾ പോവാണ്. സന്ധ്യാമ അവിടെ ഇരുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ സമയം ആകുമ്പോഴത്തേക്ക് അമ്മച്ചി വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ദേ കണ്ടല്ലോ, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ കുറെ മീനും കാര്യങ്ങളും ഷോപ്പും എന്തൊക്കെയാണ് നമ്മൾ ഉദ്ഘാടനത്തിന് മുന്നേ സെറ്റ് ചെയ്തെന്ന് അറിയണ്ടേ? അപ്പൊ കാണിച്ചു തരാം. നമ്മൾ അധികം അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കടയുടെ ഫ്രണ്ടിൽ ഫ്ലെക്സ് വെച്ചു, പിന്നെ നമ്മുടെ തട്ട് നിറച്ച് നമ്മൾ മീൻ കയറ്റി ഐസൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറിക്കുള്ള ചേട്ടന്മാരെല്ലാം തന്നെ റെഡി ആയിരുന്നു. അകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു, നല്ല അടിപൊളിയായിട്ട് പച്ച കളറിലെ പെയിൻ്റൊക്കെ അടിച്ചു, വില വിവര പട്ടിക വെളിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കണ്ണേയിലെ മീനെല്ലാം തന്നെ നല്ല രീതിയിൽ ഐസ് ചെയ്തു. പിന്നെ അകത്ത് എന്തെല്ലാം തരം കടൽ മീനുകളെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ബോക്സുകളിലാക്കി പടമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ടി വി നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു. പിന്നെ ബാക്ക് സൈഡിൽ മീൻ വെട്ടി തേച്ച് വൃത്തിയായി കഴിയാനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ MLA ചേട്ടനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സ്വന്തം CR മഹേഷ് ചേട്ടനാണ്. വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ തോളിലൊക്കെ ഇട്ടു. അതാണ് അദ്ദേഹത്തിന് ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദൈവത്തെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ റിബൺ അങ്ങനെ കട്ട് ചെയ്തു. കടൽ മച്ചാൻ എൻ്റെ നേരത്തേക്ക് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും എൻ്റെ ആ ഒരു സ്വര ഇടറി പോയി. മച്ചാന്മാരെ സോറി. അപ്പം അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്നൊന്ന് സംസാരിക്കണം എന്നുണ്ടോ? പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര ആളുകളും എന്തൊക്കെയോ എന്തൊക്കെയോ ഇത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നായിരുന്നു എൻ്റെ ആദ്യത്തെ മീനിൻ്റെ കച്ചവടം. ആദ്യത്തെ കച്ചവടം 1 കിലോ അയിലയാണ് ഒരു ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് വാങ്ങിച്ചത്. അദ്ദേഹത്തിനെ കൊണ്ട്, നമ്മുടെ വാർഡിലെ തന്നെ കൗൺസിലർ ചേട്ടനെ കൊണ്ട്, ഒരു അപ്പാപ്പനായിരുന്നു അത്. അപ്പാപ്പൻ ഇങ്ങനെ പൈസ വെച്ച് തന്നു. അത് 260 രൂപയായിരുന്നു ആ മീനിൻ്റെ പൈസ. അത് എൻ്റെ ആദ്യത്തെ ഒരു കച്ചവടത്തിൻ്റെ ഇതായിട്ട്, കട തുടങ്ങിയതിന് ശേഷമുള്ളൊരു ഇതായിട്ട്. പിന്നെ അങ്ങോട്ട് ചറവറ കച്ചവടമായിരുന്നു. വലിയൊരു ചൂര മൊത്തത്തോടെ കച്ചവടം, ഒരു 7 കിലോ വരുന്ന വലിയ കേരച്ചൂര. ആ കച്ചവടമാണ് ഇനി അങ്ങോട്ട് നടക്കുന്നത്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കടയുടെ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നോക്കി, നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കടയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തിരക്കിനിടയിൽ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി എന്തൊക്കെ മീനാണുള്ളത്. പിന്നെ നല്ല അടിപൊളിയായിട്ട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെന്ന് പറയാം, ദൈവം സഹായിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വാ, ഓക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ഓരോരുത്തരെ വന്നവരെ ചില ആളുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ നേരെ സുരേഷ് ഏട്ടാ വന്നിട്ടുണ്ട്. സുരേഷ് ഏട്ടാ, എന്തുണ്ട് വിശേഷം? ആണല്ലേ, പഠിച്ചു, ഡയലോഗ് പഠിച്ചു. അപ്പൊ അത് നമ്മുടെ വീട് വെക്കുന്ന വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ സുരേഷ് ഏട്ടനാണ് നമ്മുടെ പുതിയ വീട് വെച്ചോണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് വന്നതില്. ഓക്കെ, മീനെടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ സുരേഷ് ഏട്ടൻ ഒരു മീനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോണം, കേട്ടല്ലോ. ഓക്കെ. അപ്പൊ അതേ, പിന്നെ അതേ നമ്മുടെ ചായ സാധനങ്ങളെല്ലാം വരുന്നവർക്ക് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ അതേ ലഡു ഒക്കെ ഉണ്ട്, മിഠായി ഒക്കെ ഉണ്ട്. പിന്നെ അതേ, ഇത് നമ്മുടെ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ നേടേണ്ട വലിയ ചൂര, 7 കിലോ ഉള്ള കേരച്ചൂരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? താങ്ക് യു സോ മച്ച് ചേട്ടാ. ക്ലോസ് ഓടി, ക്ലോസ് ഓടി. മോന്റെ പേരെന്താണ്? ഏ, ഹാപ്പിയാ. മോന് ഹാപ്പിയാണ്. അപ്പൊ മോന്റെ ഒരു ഹാപ്പി.
മോന്റെ പേര് ഹാപ്പി എന്നാണ് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ അടിപൊളി പേര്. എപ്പന് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വാട്സാപ്പിൽ കൂടെ മീനൊക്കെ വാങ്ങിക്കണം. ഓക്കെ ശരിയാണ്. അപ്പൊ നമ്മള് വീട്ടിലോട്ട് വരുന്നുണ്ട്. ചേട്ടന്റെ വീട് വാലേസൊക്കെ കഴിഞ്ഞല്ലോ ഉണ്ട്. അപ്പൊ ചേട്ടന്റെ വീട്ടിലോട്ടൊക്കെ നമ്മള് പോകുന്നുണ്ട്. സന്ധ്യാമ്മയ്ക്ക് അകത്തിരിക്കാണ് എല്ലാരും നമുക്ക് ഓരോരുത്തരായിട്ട് പോയിട്ട് കാണാം. പാ അപ്പൊ ഫ്രണ്ട്സ്, എന്റെ സന്ധ്യാമ്മ ബാബുശനൊക്കെ ഇവിടെ നിപ്പുണ്ട്. അവര് ഉദ്ഘാടനത്തിന്റെ തിരക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നമ്മുടെ മീൻ കച്ചവടം നല്ല അടിപൊളിയായിട്ട് നടപ്പുണ്ട്. ഇന്നത്തെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറെ ടൈപ്പ് ഓഫ് മീനുകളുണ്ട്, ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ തിരിച്ചോണ്ടിരുന്നു വരും. അപ്പൊ മാമന്റെ ഇടയ്ക്ക് ഇവിടെ സ്മൈലൊക്കെ ഇടുന്നു. അപ്പൊ നമ്മുടെ എന്താ പറയുന്ന റോഡിലൊക്കെ നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട്, അടിപൊളി. അപ്പൊ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് ചുറ്റളവിൽ ഒരു 5 കിലോമീറ്റർ മാത്രമേ ഇപ്പൊ സർവീസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ അങ്കിതാണ് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ഹാപ്പിയല്ലേ? അപ്പോഴത്തേക്ക് ഇനിയിപ്പോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അപ്പൊ ഈ ഫ്ലെക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിട്ട് നമുക്ക് അതൊക്കെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. അതേ, നമ്മുടെ അനിലേട്ടനാണ് ഫ്രം വയനാട്. ഇത് മീനൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. എല്ലാ അഭിപ്രായമൊക്കെ പറയാം. ഓക്കെ, ഹാപ്പിയാണല്ലോ. ഓക്കെ, ഇതേ അങ്കിളും മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മാമനെ അപ്പുറത്തെ. താങ്ക് യു സോ മച്ച്. അപ്പൊ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സാൻഡ് ഇതാണല്ലോ, ഫ്രീ ഹോം ഡെലിവറി ഒക്കെയാണ് നമ്മുടെ ബോട്ടിലെ മീൻകറിയുടെ രുചി. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ കടയുടെ അവിടെ നിന്ന് മീനൊക്കെ കിട്ടും. പിന്നെ വേണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ട് കടൽ മച്ചാൻ ഫിഷ് ഹബ്ബ് വേദിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ്. നമ്മുടെ MLA ഫോട്ടോയാണ്, നമ്മുടെ സ്വന്തം CR മഹേഷ് ചേട്ടനൊക്കെയാണ്. പിന്നെ എന്റെ ഒരു ഫോട്ടോയ്ക്ക് ഇരിപ്പുണ്ട്, നല്ല അടിപൊളി സുന്ദരനൊക്കെ ഉണ്ട് അല്ലേ മാമ. അടിപൊളിയല്ലേ? ആ, എൻ്റെ പേര് വിഷ്ണു. അപ്പോഴത്തേക്ക് ഇതേ കണ്ടല്ലോ, അടിപൊളി സുന്ദരനട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, അടിപൊളിയായിട്ട് ഇന്ന് മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരു മാമന്ത ഇവിടെ മീനൊക്കെ മേടിച്ചോണ്ട് പോകുന്നു. 3 കിറ്റ് മീൻ്റെ ഒറ്റ കവർ മേടിച്ചോണ്ട് പോകാണ്. മാമ പൊളിയല്ലേ? ആ ഓക്കെ. സന്ധ്യാമ ദേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. സന്ധ്യാമ്മ എന്താണ് പറയാനുള്ളത്? ആ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അതെ, നമ്മുടെ ചേട്ടന്മാരെല്ലാം തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ചങ്ക് ചേട്ടന്മാരാണ്, ഇതെല്ലാം നമ്മുടെ ചങ്ക് ചേട്ടന്മാരാണ്. ചേട്ടാ ഹാപ്പിയല്ലേ? അപ്പൊ ദേ ഇവിടെ എല്ലാവരും നിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ലൈവായിട്ട് തന്നെ നമ്മൾ മീനൊക്കെ വെട്ടിയാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് ഈ നമ്മളിവിടെ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഇത് കണ്ടോ, ലൈവായിട്ട് തന്നെ മീനൊക്കെ വെട്ടി ചേച്ചിമാര് കൊടുക്കുന്നുണ്ട്. 2 ചേച്ചിമാര് ഇന്ന് ലൈവായിട്ട് വെട്ടുവാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് അവർ അതേ ശല്യപ്പെടുന്ന നമ്മുടെ കത്തി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, കടൽ ഇവിടെ നിന്ന് കടയ്ക്ക് ആദ്യം ഇപ്പൊ ഇച്ചിരി ലൈറ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഇപ്പൊ നമ്മൾ ഉടനെ റെഡിയാക്കും. അപ്പൊ ഇത് കണ്ടല്ലോ, പിന്നെ എല്ലാം ക്യാമറ സെറ്റപ്പൊക്കെയാണ്. നല്ല അടിപൊളി പടമൊക്കെ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല കിഡിലൻ കിഡിലൻ ആക്കിയിട്ടുണ്ട് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതെ, അടിപൊളിയായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ നോക്കിയത് ഇവിടെ ഒരു ചേട്ടൻ, ചേട്ടൻ മീൻ മേടിക്കാൻ വന്നതാണോ? ഇത് നമ്മുടെ സ്വന്തം ചങ്ക് ബാനറാണ്. പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ, നിസാറ് നിസാറൊക്കെയാണ് കടയുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത്. മീൻ മേടിക്കാൻ വന്നെ? അപ്പോഴത്തേക്ക് ഇത് എന്താ, ഏത് മീനാ വേണ്ടത് പറ? എല്ലാ മീനും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് മീനാണോ ആവശ്യം, പച്ചയായിട്ട് നേരത്തെ അറിയിച്ചാൽ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ചുറ്റളവിൽ 5 കിലോമീറ്ററിൽ തൽക്കാലം ഇപ്പോൾ ഉണ്ട്. അതെ, നമ്മളെ കൊണ്ട് അതെ, ഇപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങള് വിപുലാക്കി വരുന്നതാണ്. അപ്പൊ ഇത് നോക്കി, നമ്മുടെ മീനെല്ലാം ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ കാത്തു കിടക്കുവാണ് കേട്ടോ. നോക്കി, നിങ്ങളെ ഇങ്ങനെ കാത്തു ഓരോരോ മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എല്ലാരും വായിക്കാൻ, പിന്നെ നമ്മുടെ ത്രാസ് ഒക്കെ ഇതാണ്. എന്തോ ആണോ? ഓക്കെ, പിടിക്കാമല്ലോ. കണ്ടല്ലോ, നല്ല ഫ്രഷ് കിളിയൊക്കെ കേട്ടോ കിടക്കുന്നത്, ഫ്രഷ് കിളി കണ്ടല്ലോ. അപ്പൊ അച്ഛാമാര്, അപ്പോഴേ നമ്മുടെ കുറച്ച് തിരക്കുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നു. മീനൊക്കെ പകുതിയോളം തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടിപൊളി ഒരു നെയ്മീൻ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. രണ്ട് അമ്മമാർക്ക് നമ്മൾ ജോലി. നമ്മൾ പേരെന്തുവാ? ബേബി. ബേബി അമ്മ ഉണ്ട്, പിന്നെ നമ്മുടെ മറ്റേ അമ്മയുണ്ട്. ഓക്കെ, ഞങ്ങളുടെ നാട്ടുകാരെ തന്നെയാണ് രണ്ടുപേരും. പിന്നെ ഇത് നമ്മുടെ ബായിയാണ്, മെയിൻ വലിയ മീനൊക്കെ വെട്ടുന്ന ഒരു ബായിയാണ്. അപ്പൊ നല്ല അടിപൊളി ഒരു കിടിലൻ നെയ്മീൻ അങ്ങോട്ട് എടുത്ത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ, അതൊന്ന് ആദ്യം കട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ നെയ്മീൻ മച്ച വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ മീൻകട എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ തരം കടലിലെ മീൻ ഇവിടെ നല്ല അടിപൊളി പച്ച മീൻ ഇപ്പൊ കിടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഇതേ കുറെ ഒക്കെ ഇങ്ങനെ വിറ്റോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വലിയ വാള. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം, നല്ല അടിപൊളി കിളിമീനുണ്ട്. നമ്മുടെ ഫ്രഷ് അയിലുണ്ട് കണ്ടല്ലോ, നല്ല അടിപൊളി മുട്ടൻ അയിലാണ് കേട്ടോ. അതെ, അയിലയുടെ വലുപ്പമൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് അയിലുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഉണ്ണിമേരിയുണ്ട് കേട്ടോ, നമ്മുടെ സിൽക്ക് എന്നൊക്കെ പറയും ഉണ്ണിമേരി മീനുണ്ട്. പിന്നെ നമ്മുടെ കണ്ണനയിലുണ്ട്, പിന്നെ നമ്മുടെ ശീല ഉണ്ട്. വാളയുടെയൊക്കെ വലിപ്പം കണ്ടല്ലോ, മുഖ്യമാമോ ജസ്റ്റ് കണ്ടോ. അപ്പൊ ഒന്നുടാ, ഇവിടുന്ന് എടുത്തോ, ഇവിടുന്ന് എടുത്തോ.
അപ്പഴത്തേക്ക് ശീലാവൊക്കെ ഉണ്ട് കേട്ടോ. ശീലാവ് മംഗള പിന്നെ നല്ല വലിയ വാള മുത്തുമാമാ വലിയ വാളയുടെ സൈസ് കണ്ടോ. ഓക്കെ മാമ പിന്നെ നമ്മുടെ സ്വന്തം നെയ്മി, നമ്മുടെ സ്വന്തം ഏരച്ചൂര, എല്ലാ മീനുകളും ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാ തരം മീനും ഉണ്ട്. കച്ചവടമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സൗണ്ട് കിട്ടണോ എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇനി ഷോപ്പിന്റെ ആ പുറം ഭാഗം നമുക്ക് അകംഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. ഓക്കെ അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ ഇപ്പൊ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാന ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. സന്ധ്യാമേക്ക തിരക്കാണ്. ഇവിടെ നമ്മൾ ഡെലിവറി ബോയ് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഏകദേശം 5-6 ചേട്ടന്മാരൊക്കെ ഇവിടെ നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചേട്ടന്മാർ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ബാഗൊക്കെ ഇട്ട് നല്ല സെറ്റാണ്. അപ്പൊ അവരെ നമ്മൾ ഇനി ശല്യപ്പെടുന്നില്ല. നമുക്ക് വെളിയിലോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇത് നമ്മുടെ മികച്ചോടെ ഇങ്ങനെ ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നമ്മൾ ഒരുപാട് പേര് നമ്മൾ വിളിക്കുകയും വിളിക്കാതെ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ നമ്മുടെ സ്വന്തം സജീർക്കയാണ്. വിഴിഞ്ഞത്തുനിന്ന് വന്നതാണ്. വിഴിഞ്ഞ ഇഫ്താർ ഹോട്ടലിൽ ഹോട്ടലിന്റെ മുതലാളിയാണ്. ഇഫ്താർ ഹോട്ടലിനെ പറ്റി അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പൊ ഇത് ഇഫ്താർ ഹോട്ടലിന്റെ മുതലാളിയാണ് കേട്ടോ. അത് നമ്മൾ വിളിച്ചപ്പോ തന്നെ വിഴിഞ്ഞത്തുനിന്ന് വന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. വെൽക്കം ആണോ? എങ്ങോട്ടാ? വിഴിഞ്ഞത്തോട്ടാണോ? അതോ? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെലിവറി ചേട്ടന്മാരെല്ലാം ഇങ്ങനെ ഓരോരോ ഡെലിവറിക്കായിട്ടൊക്കെ ആയിട്ട് പോകുന്നു. സന്ധ്യ വന്നേ ഇങ്ങോട്ട്. അപ്പൊ അതെ അമ്മച്ചി വരുന്നുണ്ട്. ഐസ് ഇടാൻ വാ. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞോണ്ടല്ലോ, നമ്മുടെ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ടുള്ള ഡ്രീം ആയിരുന്നു നല്ല അടിപൊളിയായിട്ടൊരു കിടിലെ മീൻകട ഇടണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ മീൻ കച്ചവടം സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. ഹാർബറിൽ നിന്ന് പോയിട്ട് മീനും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മുടെ വീട്ടിൽ ബോക്സിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വാട്സാപ്പിൽ കൂടെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു നന്ദി ഞാൻ ഒരാളോട് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ജയകുമാർ എന്നാണ് പേര്. അപ്പം അദ്ദേഹം ആലുംപിടിയിലുള്ളതാണ്. എൻ്റെ ഇന്ന് ആദ്യമായിട്ട് ഒരു വർഷം മുന്നേ ഞാൻ ഈ ചെറിയ രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് മീൻ വാങ്ങിച്ച ഒരു ചേട്ടനാണ്. എനിക്ക് ഭയങ്കര ഒരുപാട് പ്രോത്സാഹനം തന്നൊരു ചേട്ടനാണ് ജയകുമാർ ചേട്ടൻ. ഇപ്പം അദ്ദേഹം വെളിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മീൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ ഷോപ്പ് കരുനാഗപ്പള്ളിയിൽ ഓപ്പണായി. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആണ് ഞാൻ നന്ദി പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ എന്ത് സാഹസത്തിനും ഓടി വന്ന് ചാടി എന്തിന് സപ്പോർട്ട് തരുന്ന അവരാണ്. അപ്പോൾ ഒരു മീൻ കട എന്നുള്ള സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. മാക്സിമം വില കുറച്ച്, ഏറ്റവും എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വില എടുത്തിട്ട് ഏകദേശം 10-11 പേർക്ക് ജോലി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മീൻ കട തുടങ്ങിയേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി ഷോപ്പൊക്കെ അടിപൊളിയാക്കി മീൻ വെട്ടാനും വൃത്തിയാക്കാനും കഴിയാനും എല്ലാം സെറ്റപ്പ് ഉണ്ട്. വീട്ടിൽ 5 കിലോമീറ്റർ ചുറ്റളവ്, കരുനാഗപ്പള്ളിയിൽ 5 കിലോമീറ്റർ മാത്രം. നല്ല മീൻ നമ്മൾ നേരിട്ട് നമ്മുടെ ബോട്ടിലെ നമ്മുടെ വള്ളത്തിലെ മീനുകൾ മാത്രം കൊണ്ടുവന്ന് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുനാഗപ്പള്ളിയിലുള്ളവരാണെങ്കിൽ മീൻ വാങ്ങിക്കുക. അല്ലാത്തവർ ആരെങ്കിലും കരുനാഗപ്പള്ളി വരെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ ഇടാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് മീൻ വാങ്ങിക്കുക, കരുനാഗപ്പള്ളി ഒരു പാസ് ചെയ്യുമ്പോൾ. ഓക്കെ, വിളിക്കുക. വാട്സാപ്പിലും നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ നോക്കിയിട്ട് മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാം. വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര നല്ല രീതിയിൽ ഓരോരോ വീഡിയോകൾ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ ഇങ്ങോട്ടിങ്ങനെ കൊണ്ടുവരുന്നതാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന സംരംഭമല്ല. ഞങ്ങൾ 3 പേരും ഇവിടെ ചേർന്നിട്ടാണ്. അപ്പോൾ അവരെല്ലാം ഞാൻ വരും വീഡിയോകളിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി.